പമ്പയിലെ പണപ്പിരിവ് പരാതിയിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ പമ്പ പോലീസ് കേസെടുത്തു. വൻതുക പിരിവ് ചോദിച്ച് പമ്പയിലെ ക്ലോക്ക് റൂം നടത്തിപ്പുകാരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. പിരിവ് ചോദിച്ചെന്നും അത് നൽകാത്തതിന് ഭക്തരെ ഇളക്കിവിട്ട് പ്രതിഷേധമുണ്ടാക്കിയെന്നുമായിരുന്നു പരാതി. ബി ജെ പി റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ എന്നിവർക്ക് എതിരെയാണ് ക്ലോക്ക് റൂം കരാറുകാരൻ പമ്പ പോലീസിൽ പരാതി നൽകിയത്. ഇരുവരും പിരിവിനായി ക്ലോക്ക് റൂമിൽ എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും കരാറുകാരൻ പുറത്തുവിട്ടിരുന്നു. ക്ലോക്ക് റൂമിന് അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസമാണ് ഏതാനും ഭക്തർ പ്രതിഷേധിച്ചത്. ഇവർക്ക് മുന്നിൽ ബി ജെ പി നേതാക്കളാണെന്നായിരുന്നു ആരോപണം. അതേസമയം ക്ലോക്ക് റൂമിന് അമിത നിരക്ക് ഈടാക്കുന്നത് ഭക്തർക്ക് ഒപ്പം നിന്ന് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് വിശദീകരിച്ച് ബി ജെ പി നേതൃത്വം ആരോപണം തള്ളിയിരുന്നു. ബി ജെ പി റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാറും ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധനും പിരിവിനായി എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കരാറുകാരൻ പുറത്തുവിട്ടു. ശബരിമലയും പമ്പയും പിരിവ് നിരോധിത മേഖലയാണ്. 25,000 രൂപ സംഭാവന ചോദിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. അത് തരാൻ പറ്റില്ലെന്ന് വ്യക്തമാക്കിയപ്പോൾ 10,000 രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഭക്തരെ പ്രതിഷേധിക്കാൻ പറഞ്ഞുവിട്ടത് ബി ജെ പി ആണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ പ്രതിഷേധം ഉണ്ടാകുന്നതിന് മുൻപ് റാന്നി മണ്ഡലത്തിലെ 2 ബി ജെ പി നേതാക്കൾ പിരിവിന് ചെന്നിരുന്നു. ഇവർ രസീത് കുറ്റിയും മേശപ്പുറത്ത് വെച്ച് തർക്കിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കരാറുകാരൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവർ ചോദിച്ചത് വലിയ തുകയായതിനാൽ കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. തുടർന്നാണ് അയ്യപ്പ ഭക്തരെ ഇവർ ഇളക്കിവിട്ട് ആ ദൃശ്യങ്ങൾ പകർത്തി വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നുവെന്ന് കരാറുകാരൻ പറഞ്ഞത്. ക്ലോക്ക് റൂമിന് അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന് ആരോപിച്ച് വെള്ളിയാഴ്ചയാണ് ഭക്തർ പ്രതിഷേധിച്ചത്. 30 രൂപയാണ് ബാഗേജ് വയ്ക്കാൻ കൊടുക്കേണ്ടത്. എന്നാൽ ഇതിന് 60 രൂപ മുതൽ 90 രൂപ വരെ ഈടാക്കുന്നുവെന്നായിരുന്നു ഭക്തരുടെ ആരോപണം. ഒരു ദിവസം ബാഗേജ് സൂക്ഷിക്കുന്നതിനാണ് 30 രൂപയെന്നും 2 ദിവസത്തേക്ക് 60 രൂപ ഈടാക്കുന്നുവെന്നും കരാറുകാരൻ പറയുന്നു. ഇത് ദേവസ്വം ബോർഡ് അംഗീകരിച്ച നിരക്കാണെന്നും കരാറുകാരൻ അവകാശപ്പെട്ടു. അതേസമയം കരാറുകാരൻ്റെ ആരോപണങ്ങൾ ബി ജെ പി നേതാക്കൾ തള്ളി. ഭക്തർ പരാതി പറഞ്ഞതിൽ പ്രകാരം അതിലിടപെടുകയാണ് ചെയ്തതെന്ന് അവർ പറഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ദേവസ്വം വിജിലൻസിനും മരാമത്ത് എഐക്കും പരാതി നൽകുകയും ചെയ്തുവെന്ന് അവർ പറയുന്നു. പമ്പയിൽ നിന്നും സന്നിധാനത്ത് പോയി വരാൻ 24 മണിക്കൂർ എടുക്കില്ല, പിന്നെ എന്തിനാണ് 60 രൂപ വാങ്ങുന്നതെന്നാണ് അവർ ഉയർത്തുന്ന ചോദ്യം. എന്തായാലും 60 രൂപയിൽ കൂടുതലും വാങ്ങുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ മേഖലയിൽ ഇപ്പോൾ പിരിവ് ചോദിച്ചെത്തിയത് ബി ജെ പിക്കാരാണെന്ന ആരോപണം ഉയർന്നിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പമ്പയിൽ ബി ജെ പിക്കാർക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. അതായത് സന്തോഷ് കുമാറും അരുൺ അനിരുദ്ധനും പിരിവിനായി എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് ഇത്തരത്തിൽ പൈസ വാങ്ങാൻ എത്തിയതെന്ന് അവർ പറയുന്നത്.